ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നോസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഞണ്ട് കഴുകി വൃത്തിയായി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 മീഡിയം സൈസുള്ള സവാള, കറിവേപ്പില, ഒരു തക്കാളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റംസ് പൊടിച്ചെടുക്കണം. ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ജീരകം, കുരുമുളകും, ഇത്രയും നമുക്ക് അതിൽ നിന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഉലുവ ചേർക്കാറുണ്ടല്ലോ, അതുപോലെ ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, വലിയ ജീരകം, കുരുമുളക്, അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സിങ്ങിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഇതിൻ്റെ ക്രാബിൻ്റെ മസാലയ്ക്ക്. അതെല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചധികം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലകളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസുള്ള ഞണ്ടാണ്. നിങ്ങൾ ഞണ്ട് അധികം എടുക്കുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് മസാല കൂട്ടിക്കൊടുക്കണ്ട, ഭയങ്കര കുത്തുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയൊരു തക്കാളിയാണിത്. ഇനി അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ ഞണ്ടിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ടിൽ മസാലകളൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞണ്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞണ്ടിന് അപ്പോൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അടച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതൊരു ചെറിയ ഞണ്ടായതുകൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല മസാലയോട് കൂടി തന്നെ ഉണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാനും പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.